വീണ്ടും ആവർത്തിക്കുക. 200 കൊല്ലത്തെ കലണ്ടർ എന്ന് പറഞ്ഞാൽ 73,353 ദിവസമുണ്ട്. അത് ഏത് വേവിച്ചാലും പറയും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് തന്നെയാണ്. മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ഫാദറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ലൈവിൽ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ലൈവിൽ വരാൻ നമുക്ക് പറ്റിയില്ല, കാരണം 1000 സബില്ലാത്തതുകൊണ്ട് അതിനെല്ലാം ഓപ്ഷൻ ഇല്ല. അപ്പോൾ വീഡിയോക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്, ഒക്കെ 1K വ്യൂവിൻ്റെ ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ സബ് കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, സബ് ചെയ്ത് സഹകരിക്കട്ടോ, അപ്പോഴേ നമുക്ക് ലൈവിലൊക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ ഇതുവരെ സഹകരിച്ചവർക്കൊക്കെ താങ്ക്സ്. നിങ്ങളെ സപ്പോർട്ട്, കമൻ്റ്, ലൈക്ക് ഇതൊക്കെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതും. നെക്സ്റ്റ് വീഡിയോ വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനമൊക്കെ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉപ്പ തന്നെയാണ്, ഉപ്പാനെ കൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പാനോട് കുറച്ച് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുകയാണ്. അത് ചോദിക്കുന്നത് ഉപ്പാൻ്റെ പേരക്കുട്ടികൾ തന്നെയാണ്. ഉപ്പാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഉപ്പാൻ്റെ മെമ്മറിയിൽ എന്ത് കയറി കഴിഞ്ഞാലും അതവിടെ സ്റ്റോക്ക് ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ പത്രത്തിൽ എന്തെങ്കിലും ന്യൂസോ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാലും അതൊക്കെ അവിടെ മെമ്മറിയിലുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോൾ ചോദിച്ചാലും ഉപ്പാക്ക് അറിയും. പിന്നെ ഉപ്പ പറയുന്നത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യം തന്നെ എന്നാണ് ഉപ്പ പറയുന്നത്. പിന്നെ മെയിനായിട്ട് കലണ്ടറാണ്, അതിനാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഏത് ഡേറ്റ് ചോദിച്ചാലും അത് ഏത് ദിവസമാണെന്ന് ഉപ്പ പറയും. അതത്ര വരാനുള്ളതും കഴിഞ്ഞതും ആയാലും ഉപ്പാക്കറിയും. അപ്പോൾ നമുക്കൊക്കെ അതിന് സാധിക്കും എന്നാണ് ഉപ്പാൻ്റെ നിഗമനം. നമ്മളെ അതിനുള്ള താല്പര്യം ഒക്കെ വേണം, അതെങ്കിൽ നമുക്കും അതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുക, ഈ കലണ്ടറിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജനറൽ നോളജും കൂടി ചോദിച്ചു എന്നുള്ളൂ. മെയിനായിട്ട് ഉപ്പാക്ക് കലണ്ടർ തന്നെയാണ്. കലണ്ടർ ഏത് ചോദിച്ചാലും ഉപ്പ പറയൂ കേട്ടോ. ഇതൊരു പുസ്തക രൂപത്തിലാക്കി, കലണ്ടറും അതുപോലെ ജനറൽ നോളജ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ സെയിലായിരുന്നു ഫാദറിന്. 3-4 വർഷമായിട്ട് ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. ആയതുകൊണ്ട് തന്നെ നമ്മൾ മക്കളൊക്കെ ജോലിക്കൊക്കെ ആയതുകൊണ്ട് ഇനി പോവേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നത്. അപ്പോൾ നമ്മൾ പോവേണ്ട എന്ന് പറഞ്ഞിട്ടും ഒരു വർഷമൊക്കെ ഇപ്പോൾ പോയിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഉപ്പാക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലൊരു ശ്വാസം മുട്ടെന്നല്ലാതെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മൾ കാരണം തന്നെയാണത്, വീട്ടിൽ ഇരുന്നപ്പോൾ ഉപ്പാക്ക് അസുഖങ്ങളായി. അപ്പോൾ ഇരുന്ന് എനിക്ക് പറയാനുള്ളത്, പ്രായമായ ഉപ്പമാരോ ഒക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ, അവരെ ഇഷ്ടത്തിന് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ തടഞ്ഞു വെക്കരുത്. അവർക്ക് പറ്റുക, അവർ സന്തോഷത്തോടെ പോവുകയാണെങ്കിൽ ഒരിക്കലും തടഞ്ഞു വെക്കാൻ പാടില്ല. അത് അവരെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കും. ഇത് എങ്ങനെയാണ് ഓർമ്മയില് പിന്നെ പറഞ്ഞു? ഇരുന്നൂറ് കൊല്ലത്തെ കലണ്ടർ എന്ന് പറഞ്ഞാൽ 73,353 ദിവസമുണ്ട്. അത് ഏത് വേവിച്ചാലും പറയും. മാതൃഭൂമി കലണ്ടർ കുറേ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിന് 4 കൊല്ലത്തെ കലണ്ടർ എടുത്തിട്ട് നോക്കിയതാണ്. ആദ്യത്തെ കൊല്ലം ജനുവരി ഏതാന്ന്, 2-ാമത്തെ കൊല്ലം ജനുവരി ഏതാണ്. അത് ഓരോ കൊല്ലത്തിലും ഓരോ ദിവസം വ്യത്യാസമാണ്. 4 കൊല്ലം വരും. 4 കൊല്ലം കൂടുമ്പോൾ ഫെബ്രുവരി 21 ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം കൂടി കൂട്ടണം. 2001 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2002 ജനുവരി 1 ചൊവ്വ, 2003 ബുധൻ, 2004 വ്യാഴം, 2005 വെള്ളി വരുമില്ല, ശനിയേ വരുള്ളൂ. 2004 ഫെബ്രുവരി 29, 2005 ശനി വന്ന, 6 ഞായറും വരും, 7 തിങ്കൾ വരും, 8 ചൊവ്വ വരും, 9 ബുധൻ വരുമില്ല, വ്യാഴാഴ്ച, 2008 ഫെബ്രുവരി 29. അങ്ങനെ ഓരോ 4 കൊല്ലത്തിനും കൂടുമ്പോൾ ഓരോ ദിവസം കൂടും. അങ്ങനെ കണക്ക് കൂട്ടില്ല. ഇതെല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റിയോ? പറ്റും, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ കലണ്ടർ അറിയുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ട്. ഒരു 10-15 ആളായിട്ട് ഞാൻ പരിചയപ്പെട്ടില്ല. 2021 മെയ് 10. മെയ് 10 2021 തിങ്കളാഴ്ച. 2021 ജൂലൈ 20. ജൂലൈ 20
2021 2021 ഏപ്രിൽ 30 വെള്ളിയാഴ്ച. ഇനി 2021 സെപ്റ്റംബർ 15 2021 സെപ്റ്റംബർ 15 ബുധനാഴ്ച. ആ ഓക്കെ. ഇന്നത്തെ ഡേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു കൂടി. ഒന്നും കൂടി 2022 ജൂൺ 15 ജപ്പാനിലെ ഹിരോഷിമ ദുരന്തം. ജപ്പാനിലെ ഹിരോഷിമ ദുരന്തം 45 ഓഗസ്റ്റ് 6 ഭോപ്പാൽ ദുരന്തം 84 ഡിസംബർ 5 പെരുമൺ ദുരന്തം. പെരുമൺ 82 ജൂലൈ 8 കടലുണ്ടി ദുരന്തം. കടലുണ്ടി ദുരന്തം 2021 ജൂൺ 22 പൂക്കിപ്പറമ്പ് ദുരന്തം 2021 മാർച്ച് 15 കരുവാരക്കുണ്ട് ഉരുൾപൊട്ടൽ 88 സുനാമി ദുരന്തം. സുനാമി 2024 ഡിസംബർ 26 ഗുജറാത്ത് ഭൂകമ്പം 2021 ജനുവരി 26 സിഖ് കൂട്ടക്കൊല. സിഖ് കൂട്ടക്കൊല 84 നവംബർ 1 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് 92 ഡിസംബർ 6 പെരിന്തൽമണ്ണ കടുത്ത് തേലക്കാട് ബസ് ദുരന്തം. തേലക്കാട് ബസ് ദുരന്തം 2013 സെപ്റ്റംബർ 8 കേരളത്തിലെ മന്ത്രിസഭകൾ പറയും. മുഖ്യമന്ത്രി വിലപ്പെട്ട നാൽപ്പുഴ. പിന്നെ ആർ ശങ്കർ. പിന്നെ EMS. പിന്നെ അച്യുതമേനോൻ. പിന്നെ അച്യുതമേനോൻ. പിന്നെ കരുണാകരൻ. പിന്നെ ആന്റണി. പിന്നെ VK വസുദേവൻ. സിറ്റ് മുഹമ്മദ് ഭയ. പിന്നെ നായനാറ്. പിന്നെ കരുണാകരൻ. പിന്നെയും കരുണാകരൻ. പിന്നെ നായനാറ്. പിന്നെയും കരുണാകരൻ. പിന്നെ ആന്റണി. പിന്നെ ആന്റണി. പിന്നെ ഉമ്മൻചാണ്ടി. പിന്നെ VS. ഉമ്മൻചാണ്ടി. പിന്നെ പിണറായി.
ഇത് എങ്ങനെയാണ് ഓർമ്മയിൽ പിന്നെ പറഞ്ഞു വീണ്ടും ആവർത്തിക്കുക. ഇരുന്നൂറ് കൊല്ലത്തെ കലണ്ടർ എന്ന് പറഞ്ഞാൽ 73,352 അത് ഏത് വേവിച്ചാലും പറയും. മാതൃഭി കലണ്ടർ കുറെ സ്റ്റോക്ക് ഉണ്ട്. അതിന് 4 കൊല്ലത്തെ കലണ്ടർ എടുത്തിട്ട് നോക്കിയതാ. ആദ്യത്തെ കൊല്ലം ജനുവരി ഏതാന്ന്, രണ്ടാമത്തെ കൊല്ലം ജനുവരി ഏതാണ്. അത് ഓരോ കൊല്ലത്തിലും ഓരോ ദിവസം വ്യത്യാസമാണ്. 4 കൊല്ലം വരെ, 4 കൊല്ലം കൂടുമ്പോൾ ഫെബ്രുവരി 29 അപ്പോൾ ഒരീസം കൂടി കൂട്ടണം. 2001 ജനുവരി 1 തിങ്കളാണെങ്കിൽ 2002 ജനുവരി 1 ചൊവ്വ, 2003 ബുധൻ, 2004 വ്യാഴം, 2005 വെള്ളി വരുമില്ല ശനിയെ വരുമില്ല, 2004 ഫെബ്രുവരി 29 2005 ശനി വന്ന, 6 ഞായർ വരും, 7 തിങ്കൾ വരും, 8 ചൊവ്വ വരും, 9 ബുധൻ വരുമില്ല വ്യാഴാഴ്ച, 2008 ഫെബ്രുവരി 29 അങ്ങനെ ഓരോ 4 കൊല്ലത്തിനും കൂടുമ്പോൾ ഓരോ ദിവസം കൂടും. അങ്ങനെ കണക്ക് കൂട്ടില്ല. ഇതെല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ കലണ്ടർ അറിയുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ട്. ഒരു 10-15 ആളെ ചെയ്യാൻ പരിചയപ്പെട്ടില്ല. ഇങ്ങനെ നോക്കുക, ഈ 18 വെച്ചിരിക്കുക. എന്നിട്ട് 2022 എടുക്കുക. ഈ കൊല്ലം 2022 അല്ലേ? ഏതാ ഇംഗ്ലീഷ് അക്കം? ജി. ഞാൻ പേജ് എടുക്കുക. ഇതിന്റെ പേജില് ഇന്നത്തെ ഡേറ്റ് മെയ്യല്ലേ? മെയ് എടുക്ക. മെയ് 6 ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ്.